അസ്ലം, എന്തെങ്കിലും പറയാൻ വരുമോ? അല്ല, ബ്രേക്ക് കഴിഞ്ഞപ്പോൾ ഒരു ഒരു സമാധാനം ഒക്കെ ആയോ? റിലാക്സ് ഉണ്ട്. പറഞ്ഞോളൂ. അല്ല, ഒന്നുമില്ല, ഞാനും അതൊക്കെ തന്നെ ചോദിക്കാൻ പറഞ്ഞു. ഓക്കെ ആയോ എന്നാണ് ചോദിക്കാൻ പറഞ്ഞത്. ഓക്കെ ആയില്ലേ? ഇനി ഉഷാറായിട്ട് നമുക്ക് തിരിച്ചു പിടിക്കണമല്ല. കേട്ടോ. മനോരമ മാക്സ് ഓക്കോങ്ങിൽ ഇന്ന് ഓരോ ചോദ്യത്തിനും ഓരോ വിജയിക്കും നേടാം 10,000 രൂപ. അപ്പൊ നമുക്ക് എന്തായാലും 5-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എടിഎം ചോദ്യം. ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, എടിഎമ്മിനെ പറഞ്ഞ് അറിയിച്ചാൽ മതി കേട്ടോ. ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 2 നദികൾ ഏതൊക്കെ? ഏതൊക്കെയാണ് ഉത്തരങ്ങൾ? പറഞ്ഞോളൂ. പെരിയാർ, ഭാരതപ്പുഴ. ശരി, നമുക്ക് എടിഎമ്മിനോട് ചോദിക്കാം. എടിഎം, പെരിയാർ, ഭാരതപ്പുഴ ഇത് രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത്, ഉത്തരം ശരിയാണോ? എടിഎം പറയുന്നു പറഞ്ഞ 2 ഉത്തരങ്ങളും ശരിയാണ്. ഇതേപോലെ എല്ലാ ഉത്തരങ്ങളും ശ്രദ്ധിച്ചറിയിക്കണം. ഓക്കെ ഓക്കെ. ഇപ്പൊ നിലവിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്ര തുകയുണ്ടെന്ന് അറിയണ്ടേ? അറിയണം. നമുക്ക് എടിഎമ്മിനോട് ഒരിക്കൽ കൂടി കാണിച്ചു തരാൻ പറയാം. എടിഎം പ്ലീസ്. 1 ലക്ഷം കൂടെ കൂടിയിട്ടുണ്ട്. അതെ, 7.5 ലക്ഷം. ഓക്കെ ഓക്കെ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6-ാമത്തെ ചോദ്യത്തിലേക്ക് റെഡിയല്ലേ? റെഡിയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം, പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കണം. നേരത്തെ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്. അസ്ലം, അസ്ലമിന്റെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അസ്ലമിന്റെ പ്രശ്നങ്ങൾ? പ്രശ്നങ്ങൾ ആരംഭിച്ചത് 3.5 വയസ്സിലായിരുന്നു. 3.5 വയസ്സിൽ ഒരു പനിയാണ് കണ്ടത്. ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. അത് ചുറ്റുപാടുള്ള എല്ലാ ഹോസ്പിറ്റലും നോക്കി, പാലക്കാട് അറൌണ്ട് എല്ലാവരെയും നോക്കി. പക്ഷേ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ, എന്താ അസുഖം എന്താണെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ടെമ്പറേച്ചറും പെയിനൊക്കെ ഉണ്ടായിരുന്നു. പാരസെറ്റമോള് വരും, അത് കഴിക്കും, അതിൻ്റെ ഡോസ് കഴിഞ്ഞാൽ പെയിന് വരും, അതേപോലെ ഫീവർ എല്ലാം വരും. അങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു, അതായത് എൻ്റെ 11-ാം വയസ്സ് വരെ എന്താണ് അസുഖം എന്ന് പോലും ആർക്കുമേ മനസ്സിലാക്കാനോ കണ്ടുപിടിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ഹോസ്പിറ്റലും, പാലക്കാടാണെങ്കിൽ ശരി, കേരളത്തിലാണെങ്കിൽ ശരി, എല്ലാ ഹോസ്പിറ്റലും ഓൾറെഡി കവർ ചെയ്തു. ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻറ്റ്, ആയുർവേദത്തിലാണെങ്കിൽ ശരി, അലോപ്പതിയിലാണെങ്കിൽ ശരി, ഹോമിയോപ്പതിയിലാണെങ്കിൽ ശരി, അക്യുപെഞ്ചറാണെങ്കിൽ ശരി, എല്ലാ രീതിയിലും നമ്മൾ മാക്സിമം എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നിലും എന്താ അസുഖം ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടുപിടിച്ചത് 11-ാമത്തെ വയസ്സിലാണ് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ചത്. അസുഖത്തിൻ്റെ പേര് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നാണ്. വാദം, മലയാളത്തിൽ പറഞ്ഞാൽ വാദം എന്നാണ് ആ അസുഖത്തിൻ്റെ പേര്. നമ്മുടെ ബോഡി മൊത്തത്തിൽ എത്ര ജോയിൻസ് ഉണ്ടോ അത്രയും ജോയിൻസിൽ പെയിന് വരും, അതേപോലെ അത്രയും ജോയിൻസിൽ വീക്കം വരും, സ്വെല്ലിംഗ് ഉണ്ടാവും, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് എനിക്ക് സിംറ്റംസ് ആയി ചെറുപ്പത്തിലേ മുതൽ കണ്ടുവന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ നിലവിലെ സിറ്റുവേഷൻ. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് സിക്ക് ഉപയോഗിച്ച് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 20-22 വർഷമായി. അപ്പോൾ ആ മെഡിസിൻസിൻ്റെ എഫക്റ്റ് കൊണ്ട് നമ്മുടെ തൊടയിലും ഇടുപ്പിലും ജോയിൻ്റ് ആവണം, അവിടെ എല്ല് ദ്രവിച്ചു പോകാൻ തുടങ്ങി. സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ പൂർണ്ണമായി നിന്നിട്ട് എല്ല് ദ്രവിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ ആ ദ്രവിച്ചു പോകാൻ തുടങ്ങിയ സമയത്ത് സർജറി വേണ്ട വന്നു. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ 4-ാമത്തെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ നിലവിലെ കണ്ടീഷൻ. ഇത് നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വഴി മാറ്റിയെടുക്കാൻ പറ്റുമോ ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച്? ഇല്ല, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഈ ഒരു റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് പെയിൻ കില്ലേഴ്സും ഇഞ്ചക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് പെയിന് വരുമ്പോഴും കാര്യങ്ങളൊക്കെ നല്ല ഹൈ പെയിനൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻസ് എടുക്കും. ആ ഇഞ്ചക്ഷൻസ് വില വന്നിട്ട് 16,000 രൂപ തൊട്ടായിരുന്നു എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇഞ്ചക്ഷൻ്റെ വില. ഇപ്പോൾ ലാസ്റ്റ് എടുത്ത് 31,000 രൂപേൻ്റെ ഇഞ്ചക്ഷൻ ആയിരുന്നു ലാസ്റ്റ് എടുത്തത്. ഇപ്പോൾ എടുക്കാൻ പറയുന്ന 60,000 രൂപേൻ്റെ ഇഞ്ചക്ഷനാണ്. പക്ഷേ അതിന് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വീക്കിലി 3,000 രൂപേൻ്റെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ക്യൂർ ചെയ്യാൻ പറ്റില്ല, ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അല്ല, അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇഞ്ചക്ഷൻസൊക്കെ ഡോക്ടറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ എൻ്റെ ടീച്ചർമാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ്, എൻ്റെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നാട്ടുകാരെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഇതുവരെയും എത്തിച്ച് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ 3,000 രൂപയുടെ മെഡിസിൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 3,000 രൂപ വീക്കിലി ഇഞ്ചക്ഷൻ, എല്ലാ ശനിയാഴ്ചയും 3,000 രൂപ ഇഞ്ചക്ഷൻ ആണ് ഇപ്പോൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 60,000-ത്തിൻ്റെ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്, ഇതിപ്പോൾ 3,000 രൂപേൻ്റെ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇട്ടതും മാറുമോ, അതായത് ഇനി പെയിന് വരുമോ ഒന്നും അറിയില്ല. പക്ഷേ ഈ 60,000 രൂപേൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് 6-മാസത്തെ കോഴ്സാണ്, 60,000 രൂപേൻ്റെ ഇഞ്ചക്ഷൻ കണ്ടിന്യൂസ്ലി 6 മാസം എടുത്തു കഴിഞ്ഞാൽ
രണ്ടു വർഷത്തേക്ക് നോക്കി പിന്നെ കുറച്ച് ക്യൂർ ആയിരിക്കും, അധികം പെയിനോ കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ഇതിപ്പോൾ 3000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമാണ്, നമുക്ക് പിന്നെയും അത് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്ക് പിന്നെയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ. അല്ല അസ്ലം, ഇപ്പൊ അസ്ലമിന് ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ചെറുപ്പം മുതലേ ഫാമിലിക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കാൻ പറ്റിയിരുന്നോ? ചെറുപ്പം മുതലേ പിന്നെ അച്ഛൻ ഫസ്റ്റ് സമയത്ത് ഗൾഫിലായിരുന്നു, പിന്നീട് ഇപ്പോളാ അതായത് കൊറേ അവിടെ നിന്നൊക്കെ സുഖമില്ലാതെ വന്നത് ഇങ്ങോട്ട്. പിന്നെ അതിനുശേഷം ഡ്രൈവർ ഇവിടെ തന്നെ ബസ്, അതായത് കോളേജ് ബസ് ഡ്രൈവറായി പോയിരുന്നു, പക്ഷെ അത് പിന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ഇപ്പം ഇരിക്കുകയാണ്, അതുകൊണ്ട് റെസ്റ്റാണ്. ചെറുപ്പം മുതൽ പറഞ്ഞാൽ അപ്പോഴും ഫാമിലീസ് എല്ലാവരും പിന്നെ അച്ഛനും എല്ലാം ഉണ്ടാക്കണ്ടായിരുന്നു, വർക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അപ്പോൾ ആ ഒരു ചിലവ് അങ്ങനെ ബെയർ ചെയ്ത് പോയി. പിന്നെ അതിന് ശേഷം വന്നിട്ടൊരു ഈ ഇഞ്ചക്ഷനൊക്കെ തുടങ്ങുന്ന സമയത്ത് അച്ഛന് പിന്നെ വയ്യാതായിട്ട് വന്നു, ഇങ്ങനെ നാട്ടിലേക്ക് വന്നു. അപ്പം ആ സമയം തൊട്ട് പിന്നെ എല്ലാവരും ഡോക്ടേഴ്സും ഒക്കെ ഡോക്ടേഴ്സൊക്കെ സഹായിക്കുന്നുണ്ട്, ഡോക്ടേഴ്സൊക്കെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, ഇഞ്ചക്ഷനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഡോക്ടേഴ്സിന് എല്ലാവർക്കും അറിയാം എന്താ സിറ്റുവേഷൻ, എന്താ കാര്യങ്ങൾ എന്നൊക്കെ, ഫിനാൻഷ്യൽ എന്താ കാര്യങ്ങളെന്നൊക്കെ ഡോക്ടർമാർക്ക് എല്ലാവർക്കും അറിയാം. അസ്ലം, വിഷമിക്കണ്ട, നമുക്ക് എന്തായാലും ഇവിടെ ഇപ്പോൾ മത്സരിക്കാൻ വന്ന് ഇവിടെ നിന്നൊരു നല്ല തുക തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ നമ്മളെല്ലാവരും ഉണ്ട് സപ്പോർട്ടിന് കേട്ടോ. ഓക്കെ, ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ ഏട്ടാ, അപ്പോ നമുക്ക് പൂർവ്വതീ ശക്തിയോടെ തിരിച്ചറിയണം വരണം. ഓക്കെ ഓക്കെ ഏട്ടാ, ഓക്കെ ശരി. അപ്പോ നമുക്ക് എന്തായാലും മത്സരം തുടരാനുള്ള സമയമായിരിക്കാണ്. അപ്പോ ഇതൊക്കെ മാറ്റി വെച്ചേക്കാം, നമുക്ക് വീണ്ടും തിരിച്ചു ഉഷാറായിട്ട് വരണം. കേട്ടോ, ഓക്കെ ഓക്കെ. ഹാ, ഇപ്പൊ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്ന് ഓർമ്മയുണ്ടോ? എത്രയുണ്ട്? 7.5 ലക്ഷം. ഇനി ഒരുപാട് കിട്ടട്ടെ എടിഎമ്മിന്റെ കയ്യിൽ നിന്ന് കേട്ടോ. ഓക്കെ ശരി, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, 6-ാമത്തെ ചോദ്യത്തിലേക്ക്. റെഡിയല്ലേ? റെഡിയാണ്. മനോരമ മാക്സ് ഓക്കോങ്ങിൽ ഇന്ന് ഓരോ ചോദ്യത്തിനും ഓരോ വിജയിക്കും നേടാം 10,000 രൂപ. എടിഎം ചോദ്യം, ഇവയിൽ വാദ്യോപകരണം ഏതാണ്? ഓപ്ഷൻ എ ഇശൽ, ഓപ്ഷൻ ബി കിസ, ഓപ്ഷൻ സി തുയിൽ, ഓപ്ഷൻ ഡി അറബന. ഉത്തരം ശരിയാണോ തെറ്റാണോ? ഓപ്ഷൻ എ ഇശലാണ് അറിയിച്ച ഉത്തരം അല്ലേ? എങ്ങനെയാണ് ആ ഒരു ഉത്തരത്തിലേക്ക് എത്തിയത്? ഇശൽ ഞാന് കുറച്ച് പ്രോഗ്രാംസിൽ അങ്ങനെ ഒരു കേട്ടൊരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞാണ്, ഗസ് ചെയ്താണ്. അല്ലാണ്ട് കറക്റ്റ് ഉത്തരമാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഗസ് ചെയ്താണ്. അറിയില്ല. പറഞ്ഞ ഉത്തരം ശരിയാകുമോ? ആയാൽ സന്തോഷം. മീനാക്ഷി, കൂടുതൽ ടെൻഷൻ അടിപ്പിക്കണ്ട, ചോദിച്ചോക്കാം. ചോദിക്കാം. എടിഎം, ഓപ്ഷൻ എ ഇശൽ ശരി ഉത്തരമാണോ? ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ഡി അറബനയാണ് ശരി ഉത്തരം. അറബന മുട്ട് കേട്ടിട്ടില്ലേ? എന്തു പറ്റി, ടെൻഷൻ ആയി പോയതാണോ? ഇല്ല, ഞാനത് ഇശൽ എവിടെയോ ഞാൻ കേട്ടൊരു ഓർമ്മയിൽ വെച്ച് ഞാനത് പറഞ്ഞു. പക്ഷെ അത് വാദ്യോപകരണമല്ല. ഓക്കെ ഓക്കെ. ോടുകൂടി നമ്മുടെ അക്കൗണ്ടിലുള്ള എമൗണ്ട് നേർപകുതി ആവുകയാണ്. അത് എത്രയാണെന്ന് ഒരിക്കൽ കൂടി കാണിക്കാൻ എടിഎമ്മിനോട് പറയാം. ഓക്കെ ഓക്കെ. എടിഎം പ്ലീസ്. 375,000 രൂപ. പുറകിലല്ല, നമുക്ക് എന്തായാലും മുന്നേറണം. പക്ഷേ കേട്ടോ, ഓക്കെ ശരി. പണം